മൈസൂരിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന ഒരു വർഷത്തോളം പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയ പാരമ്പര്യ വൈദ്യന്റെ കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു. പ്രതികൾക്കെതിരെ നിർണായക തെളിവുകൾ ലഭ്യമായെന്ന് പോലീസ് പറയുന്നു. കൊലപാതക കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ നാല് പേർ ഇതിനോടകം അറസ്റ്റിലായി. കൂടുതൽ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. 2019 മൈസൂരുവിൽ കാണാതായ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ തിരോധാനത്തിലാണ് പുതിയ വഴിത്തിരിവ്. പ്രവാസി വ്യവസായിയായ ഷൈബിൻ അഷ്റഫും കൂട്ടാളികളും ഇയാളെ തട്ടിക്കൊണ്ടുവന്ന് നിലമ്പൂരിലെ വീട്ടിൽ തടങ്കലിൽ വച്ച് ഒരു വർഷത്തോളം പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പൈൽസിനുള്ള ഒറ്റമൂലി രഹസ്യം തട്ടിയെടുത്ത് കച്ചവടം തുടങ്ങുകയായിരുന്നു അഷ്റഫിന്റെ ലക്ഷ്യം. ഈ കേസിൽ 8 പ്രതികളാണുള്ളത്. 4 പേരെ അറസ്റ്റ് ചെയ്തു. തട്ടിക്കൊണ്ടുപോകാൻ സഹായിച്ചവരെ ഇനി കണ്ടെത്താനുണ്ട്. കൊലപാതക ശേഷം പാരമ്പര്യ വൈദ്യന്റെ ശരീരം വെട്ടി നുറുക്കി പുഴയിൽ എറിഞ്ഞതിനാൽ ഇത് കണ്ടെത്താൻ പ്രയാസമുള്ളതും പോലീസിനെ വലയ്ക്കുന്നുണ്ട്. ഈ പൈൽസ് അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് കുറച്ച് നാട്ടു വൈദ്യം അറിയാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവർക്ക് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു വിപണന സാധ്യതകൾ കണ്ട് അതിനൊരു ബിസിനസ്സാക്കി മാറ്റാനുള്ള ശ്രമവുമാണ് നടന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നും ഈ ഷിബിൻ അഷ്റഫിൻ്റെ കൂടെ പല ക്രിമിനൽ ആക്ടിവിറ്റീസിലും കൂടെ നിന്ന ആൾക്കാരാണ് ഈ നൌഷാദ് ഉൾപ്പെടെയുള്ള ആളുകളെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കേസിൽ നിർണായക തെളിവുകൾ ലഭ്യമായെന്ന് പോലീസ് പറഞ്ഞു. സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പാരമ്പര്യ വൈദ്യനെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പിടിയിലായ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾ കുറ്റം സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. ജനം, മലപ്പുറം.